ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ 25 രൂപ വരെയുള്ള പേടിഎം ക്യാഷ് ഫ്രീ ആയിട്ട് നേടാൻ സാധിക്കുന്ന പേടിഎം എന്നതിനുള്ള പുതിയൊരു ഓഫറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ഇപ്പോൾ സിനിമകളൊക്കെ OTT റിലീസല്ലേ, അപ്പോൾ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിൻസോ ആപ്പിൽ വിൻസോ സ്റ്റോറിൽ നിന്ന് എടുത്തോ. കാരണം ഇതിൽ നല്ല രീതിയിൽ എല്ലാ OTTയിലും ഇപ്പം മുൻനിരയിൽ നിൽക്കുന്ന OTT പ്ലാറ്റ്ഫോംസൊക്കെ നല്ല രീതിയിൽ ഓഫേഴ്സ് ലഭിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള മുൻനിരയിൽ നിൽക്കുന്ന OTT പ്ലാറ്റ്ഫോംസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് റിഡീം ചെയ്ത് നിങ്ങൾക്ക് ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഹോം പേജിൽ ഇതേപോലെ ഒരു ബാനർ കാണാൻ സാധിക്കും. അപ്റ്റു 25 രൂപയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. കാഡ്ബറി സ്പോൺസർ ചെയ്തൊരു ക്വിസ് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന എൻ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പീസ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റെസിപ്പി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതൊന്നുമില്ല, ആൻസർ അതിൽ തന്നെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ലൊക്കെ. അപ്പോൾ നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ ദാ ഇതാണ് ചൂസ് ചെയ്യുന്നത്, ദാ ചോക്കോ ബെറി ആൻഡ് ഈ ഒരു കേക്ക്, ഈ റെസിപ്പിയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇതിൽ താഴെ തന്നെ പാർട്ടിസിപ്പേറ്റ് നൗ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ക്വിസ് വരും. ക്വിസിൽ വെറും 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ റെസിപ്പീസിനോട് അനുബന്ധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പ്രൊഡക്റ്റാണ് ഈ റെസിപ്പിയിൽ യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോയിട്ട് അതിൽ ഇൻഗ്രീഡിയൻസിൽ നോക്കിയാൽ മതി. പിന്നെ ഇതാ രണ്ടാമത്തത്, ഇൻഗ്രീഡിയൻ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതും സെയിം ആൻസേഴ്സൊക്കെ ബാക്ക് ഇൻഗ്രീഡിയൻസിലുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കണ്ടുനോക്കാം, ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിക്കാം. ഓക്കെ, വീഡിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അതിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്താൽ മതി. എൻ്റെ റെസിപ്പിയിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ടോപ്പിലുള്ളത് ഈ ഒരു എറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ബാക്ക് പോകുന്നു. എന്നുവെച്ചാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് നൗ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഇതിൽ ക്വസ്റ്റ്യനിൽ ദ ആൻസർ സെലക്ട് ചെയ്യുന്ന കാഡ്ബറി കോക്കോ പൗഡർ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ആൻസർ. പിന്നെ അടുത്തത് ഏതാണ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാത്തത് നോക്കി, അതും ഞാൻ ജസ്റ്റ് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ആൻസർ നട്ട് മെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനമാണ് എന്നാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എടുക്കാം. ഓക്കെ, ഇതിൽ അത് കൊടുത്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയും. പേര്, പേടിഎം നമ്പർ, ഇമെയിൽ, ഏജ്, ജെൻഡർ, പിന്നെ 2 ബോക്സ് അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, റിപ്പീറ്റഡ് എൻട്രി ചെയ്താൽ ക്യാഷ് ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ അത് ചെയ്ത് നോക്കാം, ആൻസർ കൊടുത്തിട്ട് ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. ഫസ്റ്റ് എൻട്രിയിൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടൂ. ഓക്കെ, പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കൊടുത്ത ആൻസർ കറക്റ്റാണെങ്കിൽ, നിങ്ങൾ അതിൽ കൊടുത്ത പേടിഎം നമ്പർ കറക്റ്റാണെങ്കിൽ ആ പേടിഎം നമ്പറിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. 25 രൂപ വരെയുള്ള എത്രയെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഓഫർ എൻഡ് ചെയ്യുന്നത് നവംബർ 9 അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മാക്സിമം ഇതെന്തായാലും ചെയ്ത് നോക്കും. ഓക്കെ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഓക്കെ, കാഡ്ബറി ആണ്, എന്തായാലും പേയ്മെൻറ്റ് വരുമായിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം, ബൈ.